السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برحمة الله ما بعد. വന്നിരൽ വന്നിരായ സവാത്തുക്കൾ. ആദരണീയനായ ഖംറുൽമ ശൈഖുന എ പി ഉസ്താദ്, മറ്റ് ഉസ്താദുമാർ, പണ്ഡിത പ്രമുഖർ, പ്രിയരിൽ പ്രിയരായ സഖാഫി സുഹൃത്തുക്കൾ, ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി നൽകിയിട്ടുണ്ട്. അതെല്ലാം നമ്മളുടെ മനസ്സുകൾ കോറിയിടണം, മറന്നു പോകരുത്. ഏത് സമയത്തും നമുക്കതൊക്കെ ഓർമ്മയുണ്ടാവണമെന്ന് ആദ്യമായി ഞാൻ ഉപദേശിക്കുകയാണ്. നമ്മളിന്ന് ഇവിടെ നിന്ന് സനദ് വാങ്ങി ദീനീ സേവന രംഗത്ത് ഇറങ്ങുകയാണ്. ഇതോടെ നമ്മളുടെ അഡ്രസ് തന്നെ മാറുകയാണ്. ഇതുവരെയും നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്. ഇനി അങ്ങോട്ട് നമ്മളെപ്പറ്റി കുട്ടികളെന്നാ പറയില്ല, ഉസ്താദുമാർ എന്നേ പറയും, അല്ലെ മുസ്ലിംമാരെന്നേ പറയും, അല്ലെങ്കിൽ ചിലർ ഖത്തീബ് എന്ന് അഭിസംബോധന ചെയ്യും, ഇമാമെന്ന് പറയും, സദറെന്ന് പറയും, ഉസ്താദെന്ന് പറയും. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതോടെ നമ്മുടെ ഹാലുകളും മാറും. ഇതുവരെ നമ്മളിൽ നിന്ന് വല്ല തെല്ലത്തും പറ്റിയാൽ, വല്ല പോരായ്മയും പറ്റിയാൽ അത് ജനങ്ങൾ വിലയിരുത്തും. അത് മുലിയാരുട്ടികളല്ലേ, സാരയില്ല, ഒരു പ്രയോഗമില്ല. മുലിയാരുട്ടികൾ അത് മുലിയാരുട്ടികളുടെ മുത്താലിമിങ്ങളുടെ സാരയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ വലിയ പ്രത്യാഘാതം ഉണ്ടാവില്ല. ഇനി അങ്ങോട്ട് വല്ല തെല്ലത്തും പറ്റിയാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. സല്ലത്തുൽ ആലിമി സല്ലത്തുൽ ആലം, പണ്ഡിതന്മാർക്ക് പറ്റുന്ന സല്ലത്ത് ആലമിന് പറ്റുന്ന സല്ലത്താണ്. അങ്ങനത്തെ സല്ലത്തുകൾ നമ്മളുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കും, നമ്മളുടെ ഉസ്താദിനെ ബാധിക്കും, പ്രത്യേകിച്ചും ശൈഖുനായെ ബാധിക്കും, മർക്കസിനെ ബാധിക്കും, സമൂഹത്തെ ബാധിക്കും, പ്രസ്ഥാനത്തെ ബാധിക്കും, എല്ലാറ്റിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ കാൽവെപ്പുകളും ഓരോ ചലനങ്ങളും വളരെയേറെ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ, കർത്തവ്യബോധത്തോടെ ആയിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുക. നമ്മളുടെ ജീവിത രൂപം, പ്രത്യേകിച്ച് ഞാനത് പ്രത്യേകം മൂന്നി പറയുന്നു, നമ്മളുടെ രൂപം, ഭാവം, നമ്മളുടെ ഡ്രസ്സ്, നമ്മളുടെ തലപ്പാവ്, നമ്മളുടെ നടത്തം ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന, നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന രൂപത്തിൽ തന്നെയാവണം. ഫത്വഹുവിൻ്റെ ഇബാറത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഫൻഖരിമു മുറുവത്തു ഫഖീഹിം ബി ഇമാമത്തി സൂഖിയിൻ. അങ്ങാടിക്കാരൻ്റെ തലപ്പാകും, പണ്ഡിതൻ ധരിച്ചാൽ അവൻ്റെ മുറുവത്ത് പോയി പോകും. ഫത്വമിയിൽ നമ്മളെല്ലാം ഓതി പഠിച്ചല്ലേ. ഫൻഖരിമു മുറുവത്തു ഫഖീഹിം ബി ഇമാമത്തി സൂഖിയിൻ, അങ്ങാടിക്കാരൻ്റെ തലപ്പാവ് പണ്ഡിതൻ ധരിച്ചാൽ അവൻ്റെ മുറുവത്ത് പോകും. മുറുവത്ത് പോയാൽ പിന്നെ അവന് സാക്ഷിക്കൊന്നും പറ്റില്ല, നമുക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. അവിടെ പറഞ്ഞത് ഫഖീഹ് പണ്ഡിതൻ
സൂഖിയിൻ്റെ തലപ്പാവ് ധരിച്ചാലാ, തീരെ തലപ്പാവ് ധരിച്ചില്ലെങ്കിലോ പിന്നെ അവനെ പറ്റി എന്ത് പറയാനാ? അപ്പം തലപ്പാവ് ധരിച്ചാൽ പോരാ, അത് പണ്ഡിതന്മാർക്ക് പറ്റുന്ന തലപ്പാവണം. ഓരോ ആളുകൾക്കും ഓരോ തലപ്പാവുണ്ട്, ഓരോ വേഷമുണ്ട്. പുല്ലും യാമലും അല ഷാക്കിലെ തീന്ന് കൂടാൻ പറഞ്ഞതിൻ്റെ താല്പര്യവും ചിലപ്പോൾ അത് തന്നെയാണ്. ഒരു പോലീസുകാരൻ പോലീസിൻ്റെ വേഷത്തിലല്ലാതെ നമ്മളെ മുമ്പിൽ വന്നാൽ നമ്മൾ മെയിൻറ്റിയില്ല. പോലീസിൻ്റെ വേഷത്തിൽ വന്നാലോ അവനെ നമ്മൾ മെയിൻറ്റിയും ബഹുമാനിക്കും, അവൻ്റെ ആജ്ഞ സ്വീകരിക്കും, അവനെ വിലവെക്കും. ഒരു വക്കീൽ സാധാ കുപ്പായമായിട്ട് കോടതി കഴിയാൽ അവന് അംഗീകാരം കിട്ടൂല, സമ്മതിക്കൂല. ഈ കൊറോണ കാലത്ത് ഒരിക്കലും ഡ്രസ്സ് ധരിക്കാതെ വക്കീൽ കോടതി കയറി കേസായത് പത്രത്തിൽ വന്നല്ലേ. വക്കീലിനെ വക്കീലായിട്ട് അംഗീകരിക്കില്ല. വക്കീലിന് വക്കീലിൻ്റെ ഒരു വേഷമുണ്ട്, അത് തന്നെ ധരിക്കണം. പോലീസിന് പോലീസിൻ്റെ വേഷമുണ്ട്, അത് തന്നെ പോലീസ് ധരിക്കണം. എന്നാലേ പോലീസ് പോലീസാവും, അല്ലേ പോലീസ് ആയിപ്പോ. വക്കീൽ വക്കീലിൻ്റെ വേഷം തന്നെ ധരിക്കണം. മുത്തലിമ് മുത്തലിമിൻ്റെ വേഷം തന്നെ ധരിക്കണം. ആലിമിന് ആലിമിൻ്റെ വേഷം തന്നെ ധരിക്കണം. സാധാരണക്കാരനും സാധാരണക്കാരൻ്റെ വേഷം ധരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വിലയുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ പണ്ഡിതന്മാരെയൊക്കെ, അത് ചെറിയവരായാലും വലിയവരായാലും, ജനങ്ങൾ വീക്ഷിക്കും, ശരിക്ക് നിരൂപിക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ പോകുമ്പോഴല്ലേ ഇങ്ങനെ ശ്രദ്ധിക്കും, അമ്മചാർ അങ്ങനെ ചെയ്ത്, ഇമ്മചാർ ഇങ്ങനെ ചെയ്ത്, അയാൾ സഖാഫി എന്ത് സഖാഫിയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു. ഞാൻ തളിപ്പറമ്പ് കുവ്വത്തുൽ ഇസ്ലാമിൽ ജോലി ചെയ്യുന്ന കാലത്ത് തളിപ്പറമ്പിലെ അടുത്തൊരു മഹലിൽ, തളിപ്പറമ്പിൽപ്പെട്ട ഒരു മഹലുണ്ട്, മന്ന എന്നൊരു മഹലിൽ. എൻ്റെ തളിപ്പറമ്പ് അവിടെ കാണുന്നുണ്ട് ഞാൻ മന്ന. ആ മന്ന മഹലിലെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലബുൽ ഉസ്താദെ നമുക്കൊരു മുത്തലിമിനെ തരണം എന്നല്ലേ. എന്താ കാര്യം? നമുക്ക് ജമാഅത്ത് നമ്മളെ പള്ളിയിൽ ഖതീബ് വെള്ളിയാഴ്ച ഉണ്ടാവും, എല്ലാ ദിവസങ്ങളിലും ഇമാമത്തിനൊരാളെ തരണം. നിങ്ങളടുത്ത് ഇവിടെ കുറേ കുട്ടികൾ മുത്തലിമുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് അവർ ദിവസമൊക്കെ ബാധിക്കില്ല, ഒന്നും ബാധിക്കില്ല, മുഅദ്ദിന് അവിടെ ഉണ്ട്, ബാങ്കും കൊടുത്തോളും, ജമാഅത്ത് സമയത്ത് അവിടെ എത്തിയാൽ മതി. മന്നാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആ ബസ് സ്റ്റാൻഡിൽ പോകുന്ന ദൂരേ ഉള്ളൂ, കുബത്തുൽ ഇസ്ലാം അറബി കോളേജിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന. അവിടെ പോയിട്ട് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച് ദുആനിക്ക് പോരാ, ഒന്നും വേണ്ട. അപ്പം ക്ലാസ്സും പാടുകയും ഒന്നും മുടങ്ങില്ല, ഒരു പ്രശ്നവുമില്ല, ആയിക്കോട്ടെ. അപ്പം ഞാൻ നല്ലൊരു മുത്തലിമിന, കുറച്ച് കാര്യബോധമുള്ള, കിതാബൊക്കെ തിരിയുന്ന നല്ല മുത്തലിമിന് അയച്ചു കൊടുത്തു. അവരത് സ്വീകരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഇമാമിനെ ആവശ്യപ്പെട്ട അവർ തന്നെ വന്നിട്ടുണ്ട്, പറയുന്നു അയാളും പോയി പോയി, അയാളെ നമുക്ക് വേണ്ട, നമുക്ക് വേറെ ആരെയും തരണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അയാൾക്ക് ഇമാമത്തിന് ഇമാമത്തിനോട് കുറച്ച് നല്ല ഇമാമത്താണ്, നല്ല നിസ്കാരമാണ്, നല്ല ദുആയാണ്, പക്ഷേ അയാൾ അങ്ങോട്ട് വരുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും തല മറക്കൂല. പള്ളിയിലെത്തിയാൽ തലപ്പാവ് കഴിക്കും, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തലപ്പാവ് കഴിച്ചു കഴിക്കും. ഇപ്പോൾ നമ്മളെ മുത്തലിമൊക്കെ ഉണ്ട് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ. അതുകൊണ്ട് അയാൾ വേണ്ട, ജനങ്ങളെ വിലയിരുത്തലാണ്, ജനങ്ങളെ വിലയിരുത്തുന്നു. പള്ളി ഇമാമത്തേക്കുമ്പം തലക്കാവ് ധരിക്കാതെ പ്രശ്നമില്ല, പള്ളിയും തലയിൽക്കെട്ടാതെ പ്രശ്നമില്ല. അദ്ദേഹം റോഡുകളിലൂടെ പോകുമ്പോൾ തലപ്പാവ് ധരിക്കുന്നത് അപ്പോൾ ഒരു മുത്തലിമിന് ചേർന്നതല്ല, ഒരു മുരിയാർക്ക് ചേർന്നതല്ല. വേണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ഒരാളെ കൊടുത്തു. അതുപോലെ വേറൊരു സംഭവം ഞാൻ ഓർക്കുന്നു, ഇതൊക്കെ നിങ്ങളെ ഓർമ്മയിലുണ്ടാവണം, കോറിയിടണം നിങ്ങൾ മനസ്സിൽ. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയാണ് നമ്മളെ പറ്റി. എന്ത് കാര്യം ഉണ്ടായാലും കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 കൊല്ലമൊക്കെ ഉണ്ടാവും, വലിയൊരു മുഅല്ലിം സംഗമം ഇവിടെ, പിന്നെ വണ്ടൂരി, അതായത് മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിച്ചിട്ട് ഒരു ഭാഗത്തിൻ്റെ മലപ്പുറം ജില്ലയുടെ പകുതിയായിട്ട്, മലപ്പുറം ജില്ലയുടെ പകുതി ഭാഗത്തുള്ള മുഅല്ലിമുകൾ കൂടുന്ന വലിയൊരു സംഘം വണ്ടൂർ നടക്കുക. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി, ഞാനുണ്ട്, അലിബാബ തങ്ങളുണ്ട്, ചെന്നല ഉസ്താദുണ്ട്,
ഞങ്ങളവിടെ പോയി പരിപാടിക്ക് മുമ്പ് അവിടെ ഇങ്ങനെ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കും അതിലേക്ക് ഇങ്ങനെ ഉസ്താദ്മാർ മൈലിമ്യങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഹാളിലേക്ക്. അപ്പോൾ ആരോ പറഞ്ഞു നല്ല ചന്തയുണ്ട് നല്ല ഭംഗിയുണ്ട് ഉസ്താദ്മാർ ഇങ്ങനെ പോകുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലും ഭംഗിയുണ്ടാവും നിങ്ങൾ കർണാടകയിൽ പോയാൽ. അപ്പം കർണാടകക്കാർക്ക് പിങ്കിപ്പിറാന്നില്ല കേട്ടോ, കർണാടകയിൽ പോയാൽ ഇതിലും ഭംഗിയുണ്ടാവും. അതിൻ്റെ ഇതിലെ നമ്മൾ ചിലപ്പോൾ തലയിൽ തൊപ്പിയിട്ടവരെ കാണുന്നുണ്ട്, തല തുറന്നിട്ടവരാരുമില്ല, തലയിൽ തൊപ്പിയിട്ടവരുണ്ട് കുറേ, കുറച്ച് തലപ്പാവ് ധരിച്ചവരും. കർണാടകയിൽ തലപ്പാവല്ലാതെ ഒന്നും തലയിൽ വെക്കില്ല മാലിന്യങ്ങൾ, എല്ലാ മാലിന്യം തലയിൽ നല്ല തലപ്പാവുണ്ടാവും. അപ്പോൾ ഇതിനേക്കാളും ഭംഗിയാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് അവിടെയെല്ലാം നമ്മളെ വിഷയം. ഇത് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഞങ്ങളടുത്ത് ഇരിക്കുന്ന ഒരു പ്രവർത്തകൻ ഒരു മാലിന്യം പറഞ്ഞു, ഉസ്താദെ ഈ തലപ്പാവിനെ പറ്റി മനുഷ്യന്മാരെ വിലയിരുത്തി നിങ്ങളറിയോ? ഞാൻ കുറച്ച് ദിവസം മുമ്പ് കരുവാരക്കുണ്ടി പോയിരുന്നു. കരുവാരക്കുണ്ട് എന്നാൾ പറഞ്ഞതല്ല എൻ്റെ അടുത്തുള്ളത് പ്രദേശം തോന്നും. പോയിരുന്നു ഞാനവിടെ, എൻ്റെ ബന്ധുക്കൾ എൻ്റെ ഉമ്മാൻ്റെ വീട് എവിടെയാണ്, അങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ഒരു കടയിൽ പോയി, ഒരു വലിയ കടയിൽ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയതാ. അവിടെ ഞാൻ പോയി സാധനം എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ കടക്കാരനോട് അടുത്തിരിക്കുന്ന ഒരാൾ, ഒരു മന്യനയാൾ പറഞ്ഞു, അത് നോക്ക് നല്ല മുഴിയന്മാർ പോകുന്നു, നോക്ക് നല്ല സന്തോഷമാണ്, നല്ല മുഴിയന്മാർ പോകുന്നു നോക്ക്. അയാൾ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ നല്ല തലപ്പാവുള്ള മുഴിയന്മാർ മൂന്നാലാളിങ്ങനെ പോവുക റോട്ടുമിലൂടെ. ഇത് കേട്ട ഉടനെ അവിടെ നമ്മളെ മഹത്ത്, ഇത് കേട്ട ഉടനെ ഈ കടക്കാരൻ പറയുന്നു, അത് കാന്തപുരത്തിനെ മുഴിയന്മാർ കഴിക്കും. അയാൾ പറഞ്ഞു അത് കാന്തപുരത്തിനെ മുഴിയന്മാർ കഴിക്കും, നമുക്ക് കുറേ നായ്ക്കളുണ്ട്. അയാൾ പറഞ്ഞു ലഭ്യം നമ്മൾ പറയാണ്, പറയാൻ വിഷമമുണ്ട്. അയാൾ പറയാ നമുക്ക് കുറേ നായ്ക്കളുണ്ട്, മര്യാദയ്ക്ക് തലക്കെട്ടുകയില്ല, മര്യാദയ്ക്ക് ഉപ്പ് തുന്നുകൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആരെപ്പറ്റി? മല്യമികളെപ്പറ്റി. ആ കച്ചവടക്കാരൻ നായ്ക്കളെന്ന് വിളിച്ചു. എന്താ കാരണം? മല്യമിന് ആവശ്യമായ ഡ്രസ്സ് ധരിക്കുന്നില്ല. അപ്പം മറുഭാഗത്തുള്ള മല്യമികൾ ഇങ്ങനെ നടക്കും തലയിടാതെ. എല്ലാടി അങ്ങനെ ഞാൻ പറയുന്നില്ല, അവിടെയൊക്കെ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താ പ്രശ്നമോ? മല്യന്മാർ തലപ്പാവ് ധരിക്കാതെ മനുഷ്യന്മാരെ വിലയിരുത്തുന്നു, മല്യമിനെ നായെന്ന് വിളിക്കുന്നു. താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായിരിക്കുന്ന ഒരു പഴമൊഴിയുണ്ടത് അന്വർത്ഥമാകുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇവിടെ പറഞ്ഞത് ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മൾ എവിടെ പോകുമ്പോഴും നല്ല ഡ്രസ്സ് ധരിച്ച് തലപ്പാവ് ധരിച്ച് ശരിയായ ഒരു ആലിമിൻ്റെ വേസ് തന്നെ പോകണം. അതുപോലെ നമ്മളെ സ്വഭാവം പെരുമാറ്റം അതെല്ലാം ജനങ്ങളെ വിശ്വാസികളെ പ്രസ്ഥാനത്തിലേക്ക് നമ്മളിലേക്ക് ദീനിലേക്ക് ആകർഷിക്കുന്ന നൽകാവുകയും വേണം. വിജയലാലിൽ മുത്തഖീൻ ഇമാമ നമ്മൾ ദ്വാരക്കല്ലേ, വിശ്വാസികൾക്ക് മാതൃകയാക്കണമെന്നല്ലേ ദ്വാൻ്റെ അർത്ഥം. അപ്പം നമ്മൾ എല്ലാ രംഗത്തും മാതൃകയാവണം. നമ്മളുടെ സംസാരത്തിലും ശൈലിയിലും പെരുമാറ്റത്തിലും ഒക്കെ ജനങ്ങൾക്ക് മാതൃകയായി ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് നിലനിൽപ്പുണ്ട്, നമ്മളെ ദീന് നിലനിൽപ്പുണ്ട്, നമ്മളെ വാക്കുകൾക്ക് വിലയുണ്ട്. അല്ലാതിരുന്നാൽ വലിയ അപകടം ചെയ്യും. വളരെ സൂക്ഷ്മതയോടെ കാര്യബോധത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എടുത്തിയാടാൻ പാടില്ല. എന്തും കാണുമ്പോൾ എടുത്തിയാടിയാക്കുന്ന ഉസ്താദ് ഇവിടെ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുകയല്ല. എല്ലാ കാര്യവും ഇൻഷാല്ലാ സന്നിധാന പ്രസംഗത്തിൽ ഉസ്താദ് പറയുകയും ചെയ്യും, ഇവിടെയും കുറച്ചൊക്കെ പറയും. ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും പക്വത വേണം, നല്ല പക്വത. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു മാലിൽ പോയി ജോലി ഏറ്റെടുത്തു, അവിടെ പല ജാതിക്കാരുണ്ടാവും, പല കോലക്കാരുണ്ടാവും, സംസ്ഥാനക്കാരുണ്ടാവും, സമസ്ത ഉണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, അരാഷ്ട്രീയക്കാരുണ്ടാവും, പലരും ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ നാട്ടിൻ്റെ സാഹചര്യവും ചുറ്റുപാടൊക്കെ വിലയിരുത്തിയിട്ട് ആയിരിക്കണം നമ്മളെ പെരുമാറ്റങ്ങൾ. നമ്മളെ ആദർശം പ്രളയം വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെ അഭിമാനം പ്രളയം വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ പെരുമാറ്റത്തിൽ എല്ലാ ആളും നമ്മളെ
ആരിലേക്ക് ഏൽപ്പിക്കോട്ടോ ഏത് മഹലിലേക്ക് ഏൽപ്പിക്കോട്ടോ ആ മഹലിലെ ആളുകളുടെ സാഹചര്യവും ചുറ്റുപാടും അവിടുത്തെ അവസ്ഥയും പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പെരുമാറ്റങ്ങൾ. ചില ആളുകൾ നമ്മളവിടെ ചെന്നാൽ നമ്മളെ പെരുമാറ്റം നല്ല പെരുമാറ്റമായിരിക്കും. സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകളുണ്ടാവും, വാഹിക്കും ദായിമൻ. ചില ആളുകളുണ്ട് എപ്പോഴും ചിരിക്കും, സന്തോഷം നമ്മൾ കണ്ടാൽ. നമ്മളെ തന്നാലും എല്ലാവരും എപ്പോഴും ചിരിക്കും, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിനെ പോലെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്താൽ പിന്നെ ചിരി വിടില്ല, തോക്കുന്നവരെ ചിരിക്കുന്നു, തോറ്റാലേ ചിരി നിൽക്കും. അതുപോലെ നമ്മളെ സഹാഫികൾ പാടാറുണ്ട് എപ്പോഴും കണ്ടാൽ ചിരിക്കുന്നത്. ഞാൻ ചിലപ്പം പറയുന്നുണ്ട് അന്ത വാഹിക്കുന്നതായി മതി സ്വഭാവങ്ങളുണ്ട്, നല്ലതാണ്, വളരെ നല്ല സ്വഭാവമാണ്, എപ്പോഴും തപസ്സുമാണ് ചിരിക്കണം. റസൂലിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ, റസൂലിൻ്റെ കാലം മുത്തമസ്സേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചിരിച്ചിട്ടുള്ള ആളുകൾ മഹലിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു, പറയുന്നത് വില വെക്കുന്നു, കേൾക്കുന്നു, സ്വീകരിക്കുന്നു. ഇത് നല്ലൊരു സാഹചര്യമാണ് മനസ്സിലാക്കി പെട്ടെന്ന് എടുത്തിയാറുണ്ട്. അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം വരും. ഈ ജനങ്ങളുടെ സ്വീകാര്യതയും ചിരി അംഗീകാരങ്ങൾ പിന്നെ എന്തായി പെട്ടെന്ന് അയക്കാൻ പറഞ്ഞു പെട്ടെന്ന് നിർത്തിയാട് ആകെ താറുമാറാക്കി. ആ നാട്ടിലുള്ള ആചാരങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് മാറ്റിക്കളയാം. അല്ലൊരു മാസമാകുമ്പോഴേക്കല്ല എല്ലാവരും നമ്മളാളാണ്, എല്ലാവരും നമ്മൾ സ്വന്തമായി, ഇനി എന്തും പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൂടും. പറഞ്ഞു പോയാൽ ഇതുവരെ ചിരിച്ചാൾ പിന്നെ ചിരിക്കൂല, പിന്നെ പ്രശ്ന ആ മഹലിൽ പ്രശ്നമായി മാറും. പ്രശ്നമായി മാറുന്നതല്ല പ്രശ്നം. ആ അങ്ങനെ പ്രശ്നം ഒരു മഹലിൽ ഉണ്ടായാൽ ആ സഖാഫി അവിടെ നിന്ന് പോകേണ്ടി വരും. സഖാഫി പോയാൽ പിന്നൊരു സഖാഫിക്കൊരു ചാൻസ് ഉണ്ടാവില്ല. അതാ വലിയ കാര്യം. നമ്മളെ കാര്യം മാത്രമല്ല നമ്മളെ കൂട്ടുകാരുടെ കാര്യവും അപകടത്തില്ല. ആ മഹലിൽ പിന്നൊരു സഖാഫിനെ നിർത്തൂല. മഹലിൽ അയാൾ പോയി ഇനി നമുക്കൊരാൾ വേണ്ടേ, അങ്ങനെ അന്വേഷിച്ചു, നല്ലൊരാൾ വേണം. അപ്പോൾ ആരോ വന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു സഖാഫി, ആ സഖാഫി അയാൾ വേണ്ടേ, സഖാഫി വേണ്ട, സഖാഫി വന്ന് ഇവിടെ ആകെ കൊളാക്കി. പിന്നെ ഒരു സഖാഫിക്കും ആ മഹലിന് നേതൃത്വം എടുക്കാൻ കഴിയില്ല, ക്യാമെന്നാൾ വരെ. അപ്പോൾ എന്തുകൊണ്ട് ഈ സഖാഫിയുടെ അഭിവേഗം കൊണ്ട്, അങ്ങനെ ആളുകളുടെ അഭിവേഗം കൊണ്ട്, സഖാഫി ഞാൻ പറയുന്നില്ല, ആളുകളുടെ അഭിവേഗം കൊണ്ട് നമുക്ക് മഹല് കഷ്ടപ്പെട്ട ഒരുപാട് മഹലുകളുണ്ട്. എനിക്കറിയാവുന്ന ആളുകൾ എണ്ണി പറയാൻ കഴിയും. നമ്മളുടെ അഭിവേഗം കൊണ്ടും സൂക്ഷ്മതക്കുറവ് കൊണ്ടും എടുത്തിയാട്ടം കൊണ്ടും നമുക്ക് മഹലിന് കഷ്ടപ്പെട്ടു, മഹലിന് നമുക്ക് കഷ്ടപ്പെട്ടു, പ്രസ്ഥാനത്തിന് കഷ്ടപ്പെട്ടു. ഇതുവരെ നമ്മളും മറുഭാവം കൂടി ഭരിക്കുന്ന മഹലിൽ ഈ പ്രസിഡൻ്റായപ്പോൾ പൂർണ്ണവും മറുഭാവത്തിൻ്റെ നമുക്ക് പോയി, നമുക്ക് ആടോ യാതൊരു ചാൻസുമില്ല. അതേ സ്ഥാനത്ത് നല്ല പക്വതയുള്ള സഖാഫികളെ കൊണ്ട് ഒരുപാട് മഹലുകൾ നമ്മളെ കൈമാറിയ അനുഭവങ്ങളുണ്ട്. ഒരുപാട് കഥ എനിക്കാണ്, എൻ്റെ അനുഭവത്തിലുള്ള അറിവിലുണ്ട്. നല്ല സഖാഫി, അദ്ദേഹം വളരെ നയപരമായി പെരുമാറിയിട്ട് അവിടുത്തെ എല്ലാ മറുവാക്കാരനെയും സ്വന്താക്കിയിട്ട് ഘട്ടം ഘട്ടമായി കാര്യങ്ങളൊക്കെ നയിച്ചപ്പോൾ ക്രമേണ ആ മഹൽ പൂർണ്ണമായും നമ്മളതായി മാറിയ ഒരുപാട് മഹലുകളുണ്ട്. ആ സഖാഫിയുടെ പോയാലും പിന്നെ സഖാഫികളെ നിർത്തൂ. അതുകൊണ്ട് ആ നിലക്ക് ഓരോ മഹലിൻ്റെയും സാഹചര്യം മനസ്സിലാക്കി മാത്രമേ അവിടെ പ്രവർത്തിക്കാവൂ. നമ്മളെല്ലാ നല്ല ഗുണങ്ങളും അവിടെ ഉപയോഗപ്പെടുന്ന ജനങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കണം. കൂടുതൽ ഞാൻ പറയുന്നില്ല, സമയം കുറവാണ്. ബാക്കി ഉസ്താവാർ പറയും. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് നീക്കും. അതിന് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നല്ല സ്വഭാവം കൊണ്ട് നല്ല വേഷം കൊണ്ട് ഒരുപാട് മാറ്റേണ്ടാവും. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അംഫോ മിൻ വഅദി അൽഫി റജുലിൻ ഫി റജുലിൻ. അത് കേട്ടതല്ലേ, ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അംഫോ മിൻ വഅദി അൽഫി റജുലിൻ ഫി റജുലിൻ. ഒരാൾ ആയിരം ആൾക്ക് വഅദ് പറഞ്ഞിട്ടും സാധിക്കാത്ത കാര്യങ്ങൾ ഹാലു റജുലിൻ ഫി ഒരാളുടെ, അല്ല ആയിരം വായിൽ നിങ്ങൾ വഅദ് പറഞ്ഞിട്ട് ഒരാളെ നന്നാക്കാൻ കഴിയാത്തിടത്ത് ഒരാളുടെ നല്ല നടപ്പ് കൊണ്ട് ആയിരം ആൾ നന്നാക്കി എടുക്കാൻ കഴിയുന്ന ഹാൽ റജിം ഫി അൽഫിറജിൻ അംഫോ മിം വഅദി അൽഫിറജിൻ ഫി റജിൻ. ആയിരം ആൾ വയത് വന്നിട്ട് ഒരാളെ നന്നാക്കാനും കഴിയാത്ത സ്ഥാനത്ത് ഒരാളുടെ നല്ല നടപ്പ് കൊണ്ടും നല്ല ശീലം കൊണ്ടും നല്ല സ്വഭാവം കൊണ്ടും ആയിരം ആൾ നന്നാക്കാൻ കഴിയും. അങ്ങനത്തെ കൂടുതൽ നമ്മൾ വേണം. ആ ഹാൽ റജിലിൻ്റെ നമ്മളെ ഹാലി നമ്മളുടെ പെരുമാറ്റം എന്നുള്ള സ്വഭാവം അത് ഈ നിലക്ക് ജനങ്ങളെ ആകർഷിച്ച നിലക്ക്
ആക്കിത്തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വരാൻ വിടുന്നു. വാഹുർ ദേവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വേദിയിൽ ഉസ്താദ് അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോല സന്ദേശ പ്രഭാഷണം നടത്തുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.